സയനൈഡ് എന്ന് കേട്ടാൽ മലയാളിക്ക് ഇപ്പോൾ ഓർമ്മ വരിക കോഴിക്കോട് കൂടത്തായിലെ ജോളിയുടെ പേരാണ്. എങ്കിലും സയനൈഡ് മോഹൻ എന്ന പേര് മലയാളികൾക്ക് അത്ര അപരിചിതമാകാൻ ഇടയില്ല. ജോളിക്ക് മുന്നേ സയനൈഡ് പരീക്ഷണം നടപ്പാക്കി തുടങ്ങിയ കുപ്രസിദ്ധ കൊലയാളിയാണ് ഇയാൾ. സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും തുടർന്ന് സയനൈഡ് നൽകി കൊലപ്പെടുത്തുകയുമാണ് ഇയാളുടെ തനത് രീതി. അതിക്രൂരമായ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം ഗർഭനിരോധന ഗുളികയാണെന്ന് പറഞ്ഞ് സയനൈഡ് പങ്കാളിക്ക് നൽകും. തുടർന്ന് യുവതി മയക്കത്തിലൂടെ മരണത്തിന് കീഴ്പ്പെടുമ്പോൾ ആഭരണങ്ങൾ മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ രീതി. 20 കൊലക്കേസുകളാണ് സയനൈഡ് മോഹന്റെ പേരിലുള്ളത്. ഇതിൽ 4 പേർ മലയാളി യുവതികളാണ്. മംഗലാപുരത്തെ ബൺവാൾ കന്യാലയിലെ ഒരു സ്കൂളിൽ കായിക അധ്യാപകനായിരുന്ന മോഹൻകുമാർ എന്നയാളാണ് പിന്നീട് നാടിനെ വിറപ്പിച്ച സയനൈഡ് മോഹനായി മാറുന്നത്. 2003-2009 കാലയളവിൽ 4 മലയാളികളെ അടക്കം 20 യുവതികളെയാണ് ഈ നരാധമൻ സയനൈഡ് നൽകി അതിക്രൂരമായി കൊന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷമായിരുന്നു ഈ 20 കൊലപാതകങ്ങളും നടത്തിയത്. നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികളെയാണ് മോഹൻ വലയിലാക്കിയിരുന്നത്. സ്നേഹം നടിച്ച് വശത്താക്കിയ ശേഷം ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഇവരുടെ കഴുത്തിൽ താലി ചാർത്തും. നഗരത്തിലെ ഹോട്ടലിലോ ലോഡ്ജിലോ മുറിയെടുക്കും. ഒരു സംശയത്തിനും ഇട നൽകാതെ യഥാർത്ഥ സ്നേഹമാണെന്ന് യുവതികളെ വിശ്വസിപ്പിക്കുന്നതിൽ മോഹനൻ വിരുദ്ധനായിരുന്നുവെന്ന് പോലീസും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. യുവതികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഹോട്ടൽ മുറിയായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. എന്തെങ്കിലും നുണ പറഞ്ഞ് പങ്കാളിയുടെ ആഭരണങ്ങൾ കൈക്കലാക്കും. കല്യാണത്തിനും പീഡനത്തിനും കൊലയ്ക്കും എല്ലാം കൂടി ചുരുക്കം ദിവസങ്ങളിലേ മോഹന് വേണ്ടു. സയനൈഡ് മോഹനൻ വലയിലാക്കുന്ന ഇരകളെല്ലാം 20-30 പ്രായത്തിലുള്ളവരായിരുന്നു. ലൈംഗിക ബന്ധത്തിന് ശേഷം പല കാരണങ്ങൾ പറഞ്ഞ് യുവതികളുമായി പിറ്റേന്ന് രാവിലെ സമീപത്തെ ബസ് സ്റ്റേഷനിൽ പോകും. ഗർഭനിരോധന കുളിക കഴിക്കാൻ നിർബന്ധിക്കും. അതുമായി ശുചിമുറിയിൽ കയറുന്ന യുവതികൾക്ക് വെള്ളത്തിന് പകരം സയനൈഡ് കലർന്ന ലായനിയാകും ചിലപ്പോൾ നൽകുക. സയനൈഡ് പുരട്ടിയ ഗുളികയും കൊടുക്കാറുണ്ട്. യുവതി ശുചിമുറിയിൽ പോകുന്ന തക്കത്തിന് ഓപ്പറേഷൻ പൂർത്തീകരിച്ച് സയനൈഡ് മോഹൻ സ്ഥലമിടും. തന്റേതായ യാതൊരു അടയാളവും ബാക്കി വയ്ക്കാതെ ശുചിമുറിയിൽ ചെന്ന് ഗുളിക കഴിക്കുന്ന യുവതി ഉടൻ മരിച്ചു വീഴും. ശരീരത്തിനുള്ളിലെത്തിയത് സയനൈഡായതിനാൽ പലപ്പോഴും ആത്മഹത്യയാണെന്ന പ്രാഥമിക നിയമനത്തിൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് പതിവ്. വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ചാണ് മോഹൻകുമാർ പീഡിപ്പിക്കുകയും സയനൈഡ് പുരട്ടിയ ഗർഭനിരോധന ഗുളിക നൽകി കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. മൈസൂരു ബംഗളൂരു ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലെ ബസ് സ്റ്റാൻഡ് ശുചിമുറികളിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവയിൽ പലതും അസ്വാഭാവിക മരണങ്ങളും ആത്മഹത്യയുമായി എഴുതി തള്ളിയതായിരുന്നു. ഇതിൽ 2 പേരുടെ രക്തം ലാബിൽ പരിശോധന നടത്തിയപ്പോൾ മരണ കാരണം സയനൈഡാണെന്ന് കണ്ടെത്തിയിരുന്നു. പിടിയിലായ മോഹൻകുമാർ 32 യുവതികളെ കൊലപ്പെടുത്തിയെന്നാണ് ആദ്യം മൊഴി നൽകിയത്. എങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 20 കൊലക്കേസുകളാണ് ഇതുവരെ വിചാരണ നടന്നത്. ഒരു കെമിക്കൽ വ്യാപാരിയിൽ നിന്ന് സ്വർണ്ണപ്പണിക്കാർ എന്ന വ്യാജാന വാങ്ങി സൂക്ഷിച്ച സയനൈഡാണ് പലപ്പോഴായി പാവപ്പെട്ട സ്ത്രീകളെ വശീകരിച്ച് ജീവനെടുക്കാൻ മോഹൻ ഉപയോഗിച്ചത്. ഔദ്യോഗികമായി 3 തവണ ഇയാൾ വിവാഹത്തിനായിട്ടുണ്ട്. ഇരകളെ കണ്ടെത്തുന്നതും ഇല്ലാതാക്കുന്നതും ഹരമാക്കിയ മോഹൻ താൻ ചെയ്ത കൊലകളിൽ ഒന്നിൽ പോലും പശ്ചാത്തപിച്ചിട്ടില്ല. ഇപ്പോൾ സയനൈഡ് മോഹന് 4-ാമത്തെ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് മംഗളൂർ ജില്ലാ സെഷൻസ് കോടതി. ഇത് 17-ാമത്തെ കേസിലാണ് കോടതി മോഹനന് വധശിക്ഷ വിധിക്കുന്നത്. നേരത്തെ 3 കേസുകളിൽ വിധിച്ച വധശിക്ഷയ്ക്ക് പുറമെയാണ് ഈ ശിക്ഷ. 2005 ഒക്ടോബറിൽ ബണ്ടോൾ ബലേപുരിയിലെ അങ്കണവാടി ജീവനക്കാരി ശശികലയെ വശീകരിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന കേസിലാണ് സയനൈഡ് മോഹന് ഏറ്റവും ഒളിവിലായി വധശിക്ഷ വിധിച്ചത്. ഇനി 3 കേസുകളിൽ കൂടി വിധി വരാനുമുണ്ട്. പല കേസുകളിലായി 13 ജീവപര്യന്ത ശിക്ഷകൾ അനുഭവിച്ചു വരികയാണ് ഇപ്പോൾ മോഹൻ. മുൻപ് ബണ്ടോൾ സ്വദേശികളായ വാമനപദയിലെ ലീലാവതി, ബരിമാറിലെ അനിത, സുല്യ പെരുജയിലെ സുനന്ദ എന്നീ യുവതികളെ കൊന്ന കേസുകളിലും മോഹന് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. മംഗളൂരുവിലെ പ്രത്യേക വിചാരണ കോടതി കേസുകളുടെ കാഠിന്യം അനുസരിച്ച് വധശിക്ഷയും ജീവപര്യന്തവും മാറി മാറി വിധിച്ചിട്ടുണ്ട്. പലപ്പോഴും തനിക്കെതിരായ കേസുകൾ ഒറ്റയ്ക്ക് വാദിക്കുന്ന മോഹൻ ചില വധശിക്ഷകൾ പിന്നീട് ജീവപര്യന്തമായി മാറ്റിയെടുത്തിട്ടുണ്ട്. താനാണ് കൊല നടത്തിയത് എന്നതിന് വ്യക്തമായ തെളിവില്ലെന്ന് അവകാശപ്പെട്ട് മോഹൻകുമാർ വിചാരണ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് മേൽക്കോടതിയെ സമീപിക്കാറുണ്ട്. കേസിൽ തനിക്കുള്ള അത്ര ധാരണ അഭിഭാഷകന് ഉണ്ടാകില്ലെന്നും സ്വയം വാദിക്കാൻ അനുവദിക്കണം എന്നുമുള്ള മോഹന്റെ അപേക്ഷ കോടതി പലതവണ അംഗീകരിച്ചിരുന്നു. അങ്ങനെ കോടതിയിൽ സ്വയം വാദിച്ച് വധശിക്ഷയിൽ നിന്ന് മോചിതനായ ചരിത്രവുമുണ്ട് ഈ കുപ്രസിദ്ധ കുറ്റവാളിക്ക്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.